ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുവള്ളി ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ KSRTC മാത്രമാണ് റൺ ചെയ്യുന്നത്. എന്നാൽ ഒരു പ്രൈവറ്റ് ബസ്സുകൾ പോലും ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിട്ടില്ല. അതായത് പ്രൈവറ്റ് ബസ്സിൻ്റെ സ്ട്രൈക്ക് ആരംഭിച്ചിരിക്കുകയാണ്, സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രത്യേകതരമായിട്ടുള്ള ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ബസ് റേറ്റ് അടക്കം കൂട്ടണമെന്നുള്ള ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാത്തതിനാൽ നവംബർ 21 മുതൽ കേരളത്തിൽ അനിശ്ചിതകാല സമരമാണ് നടക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ തന്നെ ഒരു സൂചനയായിട്ടാണ് ഇന്ന് ബസ്സിൻ്റെ ഉടമകൾ സമരം സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്, സമരം മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇന്നത്തെ ദിവസം ജനങ്ങൾക്കുള്ള ഒരു മറുപടി തന്നെയാണ്, ബസ് ഉടമകൾ നൽകുന്ന മറുപടിയാണ്, ജനങ്ങൾക്കുള്ള ഒരു സൂചനയാണ്. അതായത് നവംബർ 21 ശേഷം ഇതേ അവസ്ഥ തുടരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന രീതിയിലാണ് ഇന്നത്തെ ബസ് സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ടുന്ന രോഗികളടക്കം, രോഗികളെ പരിചരിക്കുന്നവരടക്കമുണ്ട്, അവരൊക്കെ KSRTC ബസ്സിനെയും മറ്റ് ഓട്ടോ ജീപ്പ് പോലെയുള്ള ഇരുചക്ര വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും, സ്കൂളിലേക്ക് പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് പ്രൈവറ്റ് ബസ്സില്ലാത്തതിനാൽ മറ്റെന്തെങ്കിലും വഴി നോക്കുക, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിളിച്ചറിയിക്കുക പ്രൈവറ്റ് ബസ് ഇല്ലാത്തതിനാൽ സ്കൂളിൽ എത്താൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയെങ്കിലും സ്കൂളിലെ അധികൃതർക്ക് നൽകേണ്ടതാണ്. എന്നാൽ എല്ലാ റൂട്ടുകളിലേക്കും KSRTCയുടെ സർവീസ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു.